السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. MFIP ഓൺലൈനിലൂടെ ഈവനീതിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ രണ്ട് ലോകത്തും അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ഇത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആനുമായി ഒരു ബന്ധമുണ്ടാകുന്നതിന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിൻ്റെ ആൻസർ പറയാനും ഇല്ലെങ്കിൽ അതെന്ത് എന്ന് അന്വേഷിക്കാനും ഒക്കെ മനസ്സ് വെക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഇൽമിനോടുള്ള സ്നേഹം അല്ലാഹു ഒരു കാരണമായി പരിഗണിച്ച് പടച്ചവന്റെ വലിയ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ മഹാനായ ബിലാലുൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച ഒരു സംഭവം നമുക്കറിയാം. കറുമ്പിയുടെ മോനെ എന്ന് വലിയ ഗൗരവത്തിൽ വിളിച്ചതല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തമാശക്ക് ഒന്ന് വിളിച്ചു പോയതാണ് ഒരു സഹാബി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാതെ സങ്കടമായി പോയി, ഹൃദയത്തിൽ കൊണ്ടു. കണ്ണുനീരോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഏറ്റവും നല്ല സ്നേഹിതനാണ് എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് ഹബീബെ എന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ആ പ്രിയപ്പെട്ട സഹാബിക്ക് പരിപൂർണമായും പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതുവരെ ആ സഹാബിയുടെ ഒരു ദിക്റു പോലും അല്ലാഹുവിനെ സ്വീകരിക്കൂല എന്നാണ്. ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇത്ര ഗൗരവമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ കറുത്ത കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് എന്റെ മുഖത്തടിക്കുന്നതുവരെ എനിക്ക് സമാധാനമില്ല. ഇത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ആ വിഷയത്തെ കണ്ടത്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയല്ലോ, ഏറ്റവും വലിയ പലിശ, പലിശയേക്കാൾ ഗുരുതരമായ തെറ്റ്, ഇന്ന അർബ റിബ, ഏറ്റവും ഗുരുതരമായ പലിശ, അയറുദു റജുലുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തലാണ്. ഒരു മോശമായ പേര് വിളിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ജനസദസ്സിൽ വെച്ച് അയാളെ ഇളിഭ്യനാക്കൽ കൊണ്ട്, പരിഹസിക്കൽ കൊണ്ട്, കളിയാക്കൽ കൊണ്ട്, കുറ്റപ്പെടുത്തൽ കൊണ്ട്, കയർത്ത് സംസാരിക്കൽ കൊണ്ട്, ഭീഷണിപ്പെടുത്തൽ കൊണ്ട്, ചെറുതാക്കൽ കൊണ്ട് അയാളുടെ മനസ്സിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ പറഞ്ഞയാൾ ചെയ്തയാൾ പലിശ കൊടുത്തതിനേക്കാൾ, പലിശ വാങ്ങിയതിനേക്കാൾ വലിയ ഒരു മോശമാണ്, ഒരു വലിയ ശിക്ഷയാണ് അതിലൂടെ അവന് ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണല്ലോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന കള്ളുകുടിയൻ എത്രയോ കുടിച്ചുകൊണ്ടുവന്ന് രാത്രി ഉപദ്രവമാണ്, ചീത്തവിളിയാണ്, പരിഹസിക്കലാണ്, പക്ഷേ ഒരു പരാതിയും പറയാൻ പോയില്ല, ഒരു കുറ്റപ്പെടുത്തലും നടത്തിയില്ല, ഒരു ചീത്തവിളിയും ഒരു ശകാരവാക്കും ഒന്നും നടത്തിയില്ല. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ കുടി അഗാധമായി, ആരെയോ ഉപദ്രവിച്ച് അദ്ദേഹത്തെ പോലീസ് പിടിച്ചു എന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബാദത്തിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. എന്റെ അയൽവാസിയാണ്, അദ്ദേഹത്തെ പുറത്തുവിടണമെന്ന് പറഞ്ഞു. ആബിദായ ആലിമായ മനുഷ്യൻ സ്റ്റേഷനിലേക്ക് ഓടി വന്നത് കണ്ടപ്പോ അന്നത്തെ ഭരണാധികാരി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. തന്റെ അയൽക്കാരനെ അവർ വിട്ടുകൊടുത്തു. തന്നെ വിടുവിപ്പിച്ചത് അബൂ ഹനീഫ ഇമാം ആണെന്നറിഞ്ഞപ്പോ എത്രയോ രാത്രികൾ അബൂ ഹനീഫ ഇമാമിനെ ഉറക്കാൻ കഴിയാതെ
താൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോടി വന്ന് കൈകാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് അവസാനം ആ ഒരു നല്ല സ്വഭാവത്തിന് തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണമായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യരിൽ പ്രധാനപ്പെട്ട ആളായി പിൽക്കാലത്ത് മാറി എന്ന് ചരിത്രം പറയുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം പ്രവാചകരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. മഹാനായ ഖുബത്ത് ബിൻ ആമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് ചില അയൽവാസികളുണ്ട്, അവർ മദ്യപിക്കുന്നവരാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അവരെ ഞാൻ നിയമപാലകരുടെ മുന്നിലെത്തിക്കാൻ പോവുകയാണ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഉഖുബത്ത് ബിൻ ആമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അവരെ എന്തെങ്കിലും പറഞ്ഞ് ഉപദേശിക്കുക, ദൈവശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുക. വന്നയാൾ പറഞ്ഞു, ഞാൻ അവരെ അതിൽ നിന്ന് വിലക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷെ അവർ മദ്യപിച്ചു കൊണ്ടുവരേയിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഞാൻ അധികാരികളെ അറിയിക്കാൻ പോവാണ്, വേറെ ഒരു മാർഗവുമില്ല. ആ സമയത്ത് മഹാനായ ഖുബത്ത് ബിൻ ആമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക് ലാ തഫ്അൽ, നിനക്ക് നാശം, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി സമഇതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സത്തറ ഔറത്ത ഔറത്തൻ, ഒരു ന്യൂനത മറച്ചു വെച്ചാൽ, ഒരു അയൽവാസിയുടെ, ഒരു കൂടപ്പിറപ്പിന്റെ, ഒരു കൂട്ടുകാരന്റെ, ഒരു സുഹൃത്തിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ, ഫകഅന്നമസ്തഹിയാ മൗഊദതും ഫീ ഖബ്രിഹാ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയെ ഖബറിന്റെ അകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജീവൻ കൊടുത്ത കൂലിയാണ് അള്ളാഹു തരുന്നത്. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. അപ്പൊ ഇല്ലാത്തത് പറഞ്ഞ് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും? പടച്ചവനെ അള്ളാഹുവെ കാക്കണേ റബ്ബേ. ഉള്ള ഒരു ന്യൂനതയെ മറച്ചു വെച്ചാൽ കിട്ടുന്ന കൂലി ഇത്ര വലുതാണെങ്കിൽ, ഇല്ലാത്ത എത്രയോ എത്രയോ അപാകതകളും ന്യൂനതകളും പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ എത്ര ഭയാനകരമായിരിക്കും! നമ്മൾ എത്ര പേരെ പരസ്യമായി കളിയാക്കി, കുറ്റപ്പെടുത്തി, ഇളിഭ്യരാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ട്, സഹിക്കാൻ പറ്റുമോ? എന്തൊരു അവസ്ഥയാണ്! അതുകൊണ്ടല്ലേ ഹജ്ജത്തുൽ വിദായിന്റെ പ്രഭാഷണത്തിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം, അതൊക്കെ പവിത്രമാണ്. ഈ ദിനം, ഈ മാസം, ഈ നാട് എത്ര പവിത്രമാണ്! അതുപോലെ തന്നെ പരിശുദ്ധ മക്കയിലെ ഹജ്ജത്തുൽ വിദായിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, അതുപോലെ തന്നെ പവിത്രമാണ് നിങ്ങളുടെ എന്താണ് രക്തവും ധനവും അഭിമാനവും ഒക്കെ. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാവ് കാരണമായി, നമ്മുടെ അവിവേകം കാരണമായി ആർക്കെങ്കിലും ഒരാൾക്ക് മാനസികമായി ഇങ്ങനെ ഒരു ക്ഷതം സംഭവിച്ചാൽ അതിന് കിട്ടുന്നത് പലിശ എന്ന മഹാമാരിയേക്കാൾ വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് റളിയല്ലാഹുവിനെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നരകത്തിന്റെ ഒരു പുക പോലും കാണാതെ, നരകത്തിന്റെ ഒരു ചെറിയ സ്പർശനം പോലും കിട്ടാതെ അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ സ്വർഗത്തിലെത്താൻ എന്താ ചെയ്യേണ്ടത് റസൂലെ? ആ സമയത്ത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖുഫ് അലൈക ഹദാ, നാവിൽ തൊട്ടിട്ട് പറഞ്ഞു, നീ നാവിനെ സൂക്ഷിച്ചാൽ മതി, ഈ നാവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, നേരെ സ്വർഗത്തിലേക്ക് പോകും. ആ സമയത്ത് മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഈ നാവ് കൊണ്ട് നാം വർത്തമാനം പറയുന്നത് കാരണമായിട്ട് നമുക്ക് നരകം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലേക്ക് മൂക്കുകുത്തി വലിച്ചെറിയപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും പ്രധാനപ്പെട്ട കാരണം, ഇല്ലാ ഹസാഇദു അൽസിനത്തിഹിം, അവരുടെ നാവ് കൊണ്ടവർ നേടിയെടുത്ത തിന്മകളാണ്, ചെയ്തു കൂട്ടിയ തിന്മകളാണ്, വാരിക്കൂട്ടിയ പാപങ്ങളാണ് എന്നാണ്. അള്ളാഹ് പേടിയാവുന്നില്ല സഹോദരങ്ങളെ കേൾക്കുമ്പോൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതായത് അല്ലാഹുവിലേക്ക് ചെയ്തു പോയ തെറ്റുകൾ ഒരടിമ കരഞ്ഞു പടച്ചവനോട് പറയുമ്പോൾ അത് അല്ലാഹു പുറത്തു കൊടുക്കും, പുറത്തു കൊടുക്കാം സാധ്യതയുണ്ട്. പക്ഷെ മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ, ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയത്, ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തിയത്, ഒരു മനുഷ്യനെ പരിഹസിച്ചത്, ഒരു മനുഷ്യനെ ചീത്ത വിളിച്ചത്, ഒരു മനുഷ്യനെ കുറിച്ച് എഴുപത്തു പറഞ്ഞത്, ഒരു മനുഷ്യനെ കുറിച്ച് കളവ് പറഞ്ഞത്, അത് ആ മനുഷ്യനോട് നേരിട്ട് പോയി പൊരുത്തം ചോദിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. അവൻ നിനക്ക് പുറത്തു തരുന്നത് വരെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. ഞാൻ പൊരുത്തപ്പെട്ടു സാരമില്ല എന്ന് പറയുന്നത് വരെ കാരുണ്യവാനായ റബ്ബ് നിനക്ക് പുറത്തു തരില്ല എങ്കിൽ എന്തോ ഒരു വലിയ പാപമാണ്, പാതകമാണത്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിയപ്പെടാൻ മാത്രം ഭയാനകരമാണ് ഒരാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരിക്കലും നാം അതിന് മുതിരരുത്. നമ്മളിപ്പോ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇൻഷാ അല്ലാ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച്, ഒരു കൂട്ടുകാരനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായത് പറയാനൊരു അവസരം കിട്ടിയാൽ നാം അതിനെ ഉപയോഗപ്പെടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? അയാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തില്ലേ സഹോദരങ്ങളെ? ചെയ്യാൻ പാടില്ല. വഴിയിൽ കിടന്ന അനാഥയെ വാരിയെടുത്ത് മുത്തം കൊടുത്ത പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നന്മ, പിന്നെ തിന്മ, ഒരു പ്രാവശ്യം ഈമാൻ കയറി വരും, പിന്നെ ഇറങ്ങിപ്പോവും. അങ്ങനെ അതിന് ഒരുപാട് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു ദുആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക വ തഅത്തിക വ മഹബ്ബത്തിക. اللهم يا مقلب القلوب ثبت قلوبنا على دينك وطاعتك ومحبتك. ഇതുവ മറക്കരുത്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ അനുസരണയിലും നിന്റെ തോഅത്തിലും നിന്റെ സ്നേഹത്തിലും നിന്റെ ദീനിലും നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. اللهم يا مقلب القلوب ثبت قلوبنا على دينك وطاعتك കൃത്യമായി ചൊല്ലണം. കാരണം ഈ ശഅബാനിന്റെ സമാപനത്തിലും റമദാനിലും വരുന്ന ഒരു ഈമാനിക ആവേശം പിന്നീട് കിട്ടുന്നില്ല. എന്തേ കാരണം? പിന്നീട് കിട്ടുന്നില്ല എന്തേ കാരണം? നമ്മുടെ ഹൃദയം പിന്നെ മാറിപ്പോവാണ്. നമ്മൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ നസീഹത്ത് കേട്ട് ക്ലാസ് കേട്ട് നന്നാവണമെന്ന് കൊതിച്ച ആ ഒരു മനസ്സ് പിന്നെ കിട്ടുന്നില്ല. എന്തേ? നമ്മൾ വീണ്ടും ഹൃദയം മാറിപ്പോവാണ്. അത് മാറരുത്. അല്ലാഹുമ്മ يا مقلب القلوب ثبت قلوبنا على دينك وطاعتك ومحبتك يا الله എന്ന് ദുആ ചെയ്യണം. നാളെ പരലോകത്ത് ഒരു ഭയാനകരമായ, കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും വേദന നിറഞ്ഞ ഒരു ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവന്റെ രണ്ട് ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും, ഇരുമ്പ് ഉരുക്കി അവന്റെ രണ്ട് ചെവിയിലേക്ക് ഒഴിക്കും. അങ്ങനെ ഒരു തെറ്റുണ്ട്. അല്ലാ, ആ തെറ്റിനെ കുറിച്ചാണ് നാളെ നമ്മൾ MFIP ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പഠിച്ചവനെ അത്തരം തെറ്റുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ അല്ലാ. ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ വന്ന് ഒറ്റ പ്രാവശ്യമായി അവതരിപ്പിച്ച ഒരു സൂറത്തുണ്ട്. അത് ഏതാണ്? അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമാണ്. ഒത്തിരി ആളുകൾ അത് എഴുതിയിട്ടുണ്ട്. ചില ആളുകൾ സമ്മാനമൊക്കെ തരണം ഉസ്താദേ എന്ന് പറഞ്ഞിരുന്നു. ലോക്ക്ഡൌണിന്റെ സമയത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സമ്മാനം നിങ്ങൾക്ക് അല്ലാഹു തരും. പടച്ചവൻ അതിന് സമ്മാനമായി മാരകമായ കൊറോണ വൈറസിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടുന്ന ഒരു ആൻസർ അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ തുടർച്ചയായി 7 അധ്യായങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ്. 7 അധ്യായങ്ങൾ തുടങ്ങിയിരിക്കുന്നത്
ഒരു വാക്യം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതൊരു അമലാണ്, അതൊരു മനസ്സിന് റാഹത്ത് കിട്ടുന്ന, കുളിർമ കിട്ടുന്ന ഒരു കാര്യമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ പരിശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ആർസറ് നിങ്ങളെല്ലാവരും കണ്ടുപിടിച്ച് രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാ, അള്ളാഹു ഈ ക്ലാസ്സിലൂടെ ഒരുപാട് ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിനീതന്റെ നേതൃത്വത്തിലുള്ള റഹ്മാനിയെ ഫുള് ഖുർആൻ കോളേജിനും അതുപോലെ തന്നെ ആരോരുമില്ലാത്ത പാവങ്ങളായ സ്നേഹസാഗരത്തിലെ രോഗികൾക്കു വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹസാഗരത്തിലെ ആ രോഗികൾ അവർ സാധുക്കളാണ്. ഈ സമയത്ത് വളരെ പ്രയാസമനുഭവിക്കുന്നവരാണ്. സാധാരണ ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോഴാണ് ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തരുമല്ലോ, 2000 3000 ഒക്കെ വെച്ച് തന്ന് അവരുടെ ചികിത്സയും ഭക്ഷണമൊക്കെ നടന്നു പോകും. ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കാൻ കഴിയാത്ത അരിയും പഞ്ചസാരയും പച്ചക്കറിയുമായിട്ട് കണ്ണുനീരോടെ വരുന്ന സഹോദരിമാർക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആ പാവങ്ങൾ സന്തോഷത്തോടെ കഴിയാൻ, ഒരൽപ്പം പോലും വേദന വരാതിരിക്കാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. الله ينيكാക്കണേ റബ്ബേ, നീ ഗ്രഹിക്കണേ വടച്ചവനെ, ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ മാപ്പാക്കണേ അല്ലാ. കരുണക്കടലാരായ സയ്യിദായ പടച്ചവനെ, ഈ ക്ലാസ്സിലൂടെ ഉന്നത വിജയം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഗൾഫിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ പടച്ചവനെ പാപങ്ങൾ, അവർ വളരെ പ്രയാസത്തിലാണ്. ജോലിയില്ല, ഒറ്റപ്പെട്ട് റൂമിനകത്ത് വൈറസിന്റെ ഭീതിയിൽ കഴിയുന്നവർക്ക് നിന്റെ അപാരമായ സംരക്ഷണവും സഹായവും നീ കൊടുക്കണേ അല്ല. പടച്ചവനെ സുഖമില്ലാതെ കഴിയുന്നവർ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. ഈ വൈറസ് ബാധിച്ച് കഴിയുന്നവർ നീ രക്ഷപ്പെടുത്തണേ അല്ല. ശുദ്ധ ഷഅബാനിന്റെ അടുത്ത വെള്ളിയാഴ്ചയിലും നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല. അല്ലാ അല്ലാ, പടച്ചവനെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ അവസ്ഥകളും മാറ്റി റാഹത്താക്കി തരണം. പടച്ചവനെ കോവിഡ് ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ല. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനും നിന്റെ കാവലേർപ്പെടുത്തണേ അല്ല. ഒരസുഖവും വരുത്തരുത് റബ്ബെ. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റബ്ബെ. സ്കരിക്കാനും അടക്കാനും ആളില്ലാതെ ഒറ്റപ്പെട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് കൊണ്ട് അടക്കുന്ന രംഗം അല്ലാ, ചിന്തിക്കാൻ പോലും വയ്യ. നീ കാക്കണേ റബ്ബെ. പടച്ചവനെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ക്യാൻസറിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടവരുണ്ട്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അവരുടെ ശരീരത്തിനും മനസ്സിനെയും നീ തളർത്തിക്കളയരുത് റഹ്മാനെ. അല്ലാ, നിന്റെ കാവൽ കൊടുക്കണേ റബ്ബ. ഈ ദുആ സ്വീകരിക്കണേ അല്ല. ഈ ക്ലാസ് എല്ലാ ദിവസവും കൃത്യമായി കാണുന്ന, കൃത്യമായി കേൾക്കുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ, അവർക്കെല്ലാ ബറക്കത്തിനും അമത്ത് നീ കൊടുക്കണേ റബ്ബ. സല്ലല്ലാഹു നബി മുഹമ്മദ് വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.